മമ്മികൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈജിപ്തിനെയാണ്. കാരണം മൃതശരീരം കേടുകൂടാതെ വർഷങ്ങളോളം സൂക്ഷിക്കാനുള്ള കഴിവ് അവർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇനി ഇവിടെ നമ്മുടെ ഭാരതത്തിലും മമ്മിഫൈഡ് ചെയ്ത ഒരു മൃതശരീരം സൂക്ഷിക്കുന്നുണ്ട്. അതും ഒരു ക്ഷേത്രത്തിനകത്ത്. ആ ക്ഷേത്രം ഏതാണെന്നും ആരുടെ മൃതശരീരമാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതെന്നും അതുപോലെ അതിനുപയോഗിച്ച രഹസ്യ മരുന്നുകളുടെ കൂട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സമ്പന്നമായ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മാത്രമല്ല അത്ഭുതങ്ങളുടെ നാടുകൂടിയാണ് ഭാരതം. അങ്ങനെ ഒരു അത്ഭുതമാണ് നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിനകത്ത് സൂക്ഷിക്കുന്ന ഒരു യോഗിയുടെ മൃതശരീരം. ഭാരതത്തിലെ ഏക മമ്മി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ക്ഷേത്രത്തിലെ മമ്മിയെ വിശേഷിപ്പിക്കാം. എവിടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിനകത്താണ് ഈ മൃതശരീരം സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഒരു നദീദ്വീപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദ്വീപ് മുഴുവനും ഈ ക്ഷേത്രം തന്നെയാണ്. ദ്വീപ് മുഴുവനും ഈ ക്ഷേത്രമല്ലാതെ വേറൊന്നും തന്നെയില്ല. ക്ഷേത്ര സമുച്ചയത്തിനകത്ത് വീടുകളും കടകളും ഒക്കെയുമുണ്ട്. കൊത്തുപണികളും അതേപോലെ തന്നെ തൂണിലെ ശില്പങ്ങളും ഗോപുരങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 21 ഗോപുരങ്ങൾ ഉണ്ട്. പുരാതന കാലത്ത് വൈഷ്ണവ വിശ്വാസികളുടെ പ്രധാന കേന്ദ്രം കൂടി ആയിരുന്നു ഈ ക്ഷേത്രം. ഈ പറഞ്ഞത് ഒന്നുമല്ല ഇവിടുത്തെ പ്രധാന ആകർഷണീയത. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്നാൽ 1000 വർഷമായിട്ടും ഇന്നും കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു മൃതശരീരമാണ്. അതെ, മമ്മിഫൈഡ് ചെയ്ത മൃതശരീരം. ആരെയാണ് ഇങ്ങനെ മമ്മിയാക്കി വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ രംഗ രാമാനുജൻ. AD 1017 ചെന്നൈക്കടുത്ത് പെരുമ്പത്തൂർ എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. വേദപഠനം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം വൈഷ്ണവ പാരമ്പര്യത്തിന്റെ വക്താവായിരുന്നു. അതുകൂടാതെ വരദരാജ ക്ഷേത്രത്തിൽ പൂജാരി കൂടിയായിരുന്നു അദ്ദേഹം. ഒരുപാട് അത്ഭുത സിദ്ധികൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 120 വയസ്സിലായിരുന്നു അദ്ദേഹം മരണമടഞ്ഞത്. ഒരിക്കൽ അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പ്രസംഗിക്കുമ്പോൾ പെട്ടെന്ന് പ്രതിമ പോലെ നിശ്ചലമാവുകയും കുറെ സമയത്തിന് ശേഷം പതിവ് ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഒരു ശിഷ്യൻ എന്തുപറ്റി ഗുരുവേ എന്ന് ചോദിച്ചപ്പോൾ തന്റെ പ്രതിമ ശ്രീ പെരുമ്പത്തൂരിൽ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം മറുപടി നൽകി. പല അത്ഭുത സിദ്ധികളും ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു യോഗി മാത്രം ആയിരുന്നില്ല, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം. ജാതി വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയ്ക്കും എതിരെ അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിരുന്നു. ഇതൊക്കെ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കലാപം വരെ നടത്തിയിരുന്നു. താഴ്ന്ന ജാതിക്കാരെയും അബ്രാഹ്മണരെയും വൈഷ്ണവ ആചാരങ്ങളിലേക്ക് എത്തിച്ച് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാനുള്ള അവസരം അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ പല ആചാരങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. പല വധശ്രമവും അദ്ദേഹം നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ അദ്ദേഹം തരണം ചെയ്തു. അതുകൂടാതെ ശൈവ വിശ്വാസിയായ കുലോത്തുംഗ ചോളൻ ആദ്യം കടലിൽ എറിഞ്ഞ ഗോവിന്ദരാജ വിഗ്രഹം തിരുപ്പതിയിൽ ശ്രീ രാമാനുജാചാര്യ പുനഃസ്ഥാപിക്കുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നുണ്ട്. ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം 25 വർഷത്തോളം മുഖ്യ പുരോഹിതനായിരുന്നു. തുടർന്ന് ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരമാണ് ഇവിടെ മമ്മിയായി സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് തരം രാസപദാർത്ഥമാണ് ഈ മമ്മിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ അത് വളരെ രസകരമായ ഒരു ഉത്തരമാണ്. യാതൊരു രാസപദാർത്ഥം ഉപയോഗിച്ചിട്ടില്ല എന്ന വസ്തുത നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. വെറും ചന്ദനവും കുങ്കുമവും മാത്രമാണ് ഈ മമ്മിയെ സംരക്ഷിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കൂട്ടിന്റെ രഹസ്യം ഇങ്ങനെ: കുങ്കുമം കലർത്തിയ പച്ചകർപ്പൂരം വർഷത്തിൽ 2 തവണ പുരട്ടുന്നു, അതിന് ഓറഞ്ച് നിറം നൽകുന്നു. അതുകൂടാതെ ചന്ദനവും ഔഷധ സസ്യങ്ങളും വസ്തുക്കളും ഉപയോഗിച്ച് തുണിയിൽ പാളികളായി കെട്ടിവെക്കുന്നു. ഇരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ മമ്മിയെ സൂക്ഷിച്ചിട്ടുള്ളത്. രാമാനുജ ആചാര്യയുടെ ശരീരത്തിലെ കണ്ണുകൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സൂക്ഷിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ നഖവും നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രവും രാമാനുജ ആചാര്യയുടെ മമ്മിയും അത്ഭുതം എന്നല്ലാതെ വേറെ ഒന്നും തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ഈ ഭാരതം എന്ന മഹാരാജ്യം പ്രകൃതിയാൽ മാത്രമല്ല ഇതേപോലെയുള്ള സംസ്കാരവും നിർമ്മിതിയും അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഭാരതം. അതുകൊണ്ട് തന്നെ ഓരോ ഭാരതീയനായതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതുകൂടാതെ ഇതേപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.